അസ്സലാമു അലൈക്കും. ഫിറോസ് കുന്നംപറമ്പിലാണ്. ഞാനിപ്പോൾ ഉള്ളത് പഴയന്നൂരാണ്. പഴയന്നൂരിൽ കുമ്പളക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. എൻ്റെ നാട് ആലത്തൂരിൻ്റെ ഒരു 10-12 കിലോമീറ്ററേ ഉള്ളൂ ഈ പഴയന്നൂർ എന്ന് പറയുന്ന സ്ഥലം. ഈ കുമ്പളക്കോട്ടിലാണ് ഞാനിവിടെ ഉള്ളത്. ഇവിടെ നമ്മുടെയൊക്കെ ഒരു സഹോദരൻ, അദ്ദേഹം ഒമാനിൽ വെച്ച് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് കൊറോണ ബാധിച്ച് മരണപ്പെട്ടതാണ്. നമുക്കൊക്കെ അറിയാം, ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രാരാബ്ദങ്ങളുമായിട്ടാണ് ഓരോ പ്രവാസിയും പ്രവാസ ലോകത്തേക്ക് പോകുന്നത്. അതിനിടയിലുണ്ടാവുന്ന ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങൾ ആ കുടുംബത്തെ തന്നെ വല്ലാതെ പ്രയാസത്തിലാഴ്ത്തും എന്നുള്ളതാണ്. അപ്പോൾ അത്തരം കുടുംബങ്ങളിലേക്ക് ഫിറോസിന്റെ സുഹൃത്തുക്കൾ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ നമ്മൾ സമാഹരിച്ച് നൽകുന്ന 100,000 രൂപ ഈ കുമ്പളക്കോട്ടിലുള്ള മുഹമ്മദ് ഹനീഫ എന്ന് പറയുന്ന ആ സഹോദരന്റെ കുടുംബത്തിന് നൽകാനാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഞാനിവിടെ വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഈ കുമ്പളക്കോട്ടിലെ പ്രദേശവാസികളൊക്കെ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. കാരണം ഓക്കെ, ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ആർക്ക് എന്ത് പ്രശ്നം വന്നാലും ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ ഒത്തൊരുമിച്ച് കൂടുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു വിഷയത്തിന് നമ്മൾ ഇതിനു വേണ്ടി വരുന്നു എന്ന് കണ്ടപ്പോൾ ഇവിടെ എല്ലാവരും ഒത്തുകൂടി എന്നുള്ളതാണ്. എന്താണെങ്കിലും എല്ലാവരെയും സാക്ഷിയാക്കിക്കൊണ്ട് തന്നെ ഈ കുടുംബത്തിന് നൽകേണ്ട 100,000 രൂപയുടെ ഈ ചെക്ക് ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കൈമാറുകയാണ്. ഇനി ഇവർക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതായത്, ഒരു പ്രവാസി മരണപ്പെടുമ്പോൾ പിന്നീട് ആ പ്രവാസിയുടെ കുടുംബത്തിന്റെ അവസ്ഥകൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് തന്നെയാണ്. ഈ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ് ഇപ്പോൾ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ അറിയണം. അത് ആ താത്ത നിങ്ങളോട് സംസാരിക്കും. ഇനി ഒരു പെൺകുട്ടിനെ കൊടുക്കാനുണ്ട്. ഒരു കുട്ടി മരണപ്പെട്ടു പോയി. അതെന്താന്നറിയോ, ഓർക്കത് പറയാനുള്ള ഒരു വിഷമമുണ്ട്. വേറെ ഒന്നുമല്ല, 3 പെൺകുട്ടികളാണ്. അതിലെ ഒരു പെൺകുട്ടി അസുഖം ബാധിച്ച് മരണപ്പെട്ടു അല്ലേ. ആ അസുഖം ബാധിച്ച കുട്ടിയെ കാണാൻ വേണ്ടി നാട്ടിലേക്ക് വരാനുള്ള ഒരുക്കങ്ങൾക്കിടയിലാണ് മുഹമ്മദ് ഹനീഫ എന്ന് പറയുന്ന ഈ സഹോദരൻ മരണപ്പെട്ടത്. ഇനിയും ഒരു പെൺകുട്ടിയെ കെട്ടിക്കാനുണ്ട്. പെൺകുട്ടിയെ കെട്ടിക്കാനുള്ള കുട്ടിയെ എങ്ങനെ കെട്ടിക്കണം എന്നറിയില്ല. ഇവരിവിടെ കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃഷി 3 തവണയും വെള്ളം കയറുന്നതിന്റെ ഭാഗമായിട്ട് 6-7 ലക്ഷം രൂപ കുടുംബത്തിന് കടമുണ്ട്. ഇതൊക്കെയാണ് അവരുടെ വിഷമങ്ങൾ അവർ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അവരുടെ സങ്കടം കൊണ്ട് അതവർക്ക് പറയാൻ സാധിക്കുന്നില്ല. എന്താണെങ്കിലും ഈ കുടുംബത്തിന് സഹായിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരുടെ 1-2 ആളുകളുടെ ഫോൺ നമ്പർ ഞാൻ ഇതിന്റെ താഴെ വെക്കുന്നുണ്ട്. ആ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ ഈ കുടുംബത്തിന്റെ ഫുൾ ഡീറ്റെയിൽ കിട്ടും. ഇവരുടെ അക്കൗണ്ട് നമ്പർ വാങ്ങിക്കാം. നിങ്ങൾക്ക് സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ കുടുംബത്തെ സഹായിക്കാം. എന്താണെങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങളുമായി നമ്മൾ ഇനിയും മുന്നോട്ട് തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. അതിന് നിങ്ങളുടെയൊക്കെ സഹായ സഹകരണ സപ്പോർട്ട് ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.